ഇന്ദ്രപ്രസത്തിന്നുള്ള വരവായിരിക്കും മുഖ്യനുമായിട്ടോ ഉപമുഖ്യനുമായിട്ടോ ഒക്കെ തട്ടിയെന്നോ തടഞ്ഞെന്നോ ഒക്കെ പറയുന്നത് കേട്ടു നിങ്ങളൊന്ന് മുണ്ടാണ്ട് പോയേക്കണ പുരുഷു അങ്ങനെ ഒരു കരക്കമ്പി കേക്കുന്നുണ്ട് മനുഷ്യന്മാർക്ക് ഇപ്പൊ എന്താ പറയാൻ പാടില്ലാത്തത് മുസക്ക

ഇടത്തോട്ടോ വലത്തോട്ടോ മുണ്ടുക്കാം വലിയ കണ്ടുപിടിക്കാനായിട്ട് ആട് കടന്നെടുത്ത് പൂടതപ്പെന്ന് പറയും സ്വന്തം അപ്പനെ കള്ളനെന്ന് പറഞ്ഞവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നിട്ട് അവർക്ക് പ്രതിഭ പടിയുന്ന കാലമാണ് ഈ കാലം സേര കിട്ടുമെങ്കിൽ സ്വന്തം അമ്മച്ചയെ പോലും കേരള ബാങ്കിൽ പണയം വെക്കാൻ നമ്മൾ മടിക്കില്ല അന്ന് അയാളെ പരസ്യ വിചാരണ ചെയ്തവരും അതിനുവേണ്ടി വെയിൽ കൊണ്ടവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ആ മുസക്കയുടെ പാർട്ടിയുടെ ബുദ്ധിപരമായ നിലപാടുകൾ കൊണ്ടാണ് അവർ വളർന്നത് അതിൽ കുശുമ്പ് കടിച്ചിട്ട് ഒരു കാര്യം അങ്ങനെ അങ്ങോട്ട് പറയും നമ്മുടെ പാർട്ടി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചവരാണ് രാത്രി ഞമ്മടുത്ത് രഹസ്യ ചർച്ചയ്ക്ക് വരുന്നത് മൂസാക്കയുടെ പാർട്ടി ചത്ത കുതിരയാണെന്ന് പറഞ്ഞവര് ഇന്ന് മൂത്രം ഒഴിക്കണമെങ്കി അവരുടെ ആശ്രയം അത് മാത്രമാണോ അൻപതുകളിൽ മൂസാക്കയുടെ പാർട്ടി രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലായിരുന്നു അന്ന് സെൻട്രൽ സ്റ്റേജുകളിൽ വിരാജിച്ചുകൊണ്ടിരുന്ന സമുദായ പാർട്ടികൾ ഇന്ന് എവിടെ പോയി അവരിന്ന് സ്റ്റേജിന്റെ സെന്ററിലുമില്ല അടിയിലുമില്ല വീരവാദത്തിന് ഒരു കുറവുമില്ല ചിലപ്പോ സമദൂര തട്ടുകടയിലെടുത്തോണ്ട് പൊറോട്ട അടിക്കാതിരിക്കുമ്പോ ഭരണമാണോ ആദർശമാണോ വലുതെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയ കുട്ടന്മാർ ഒരു ചിരി അങ്ങ് ചിരിക്കും മൂസാക്ക നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പുതുക്കിപ്പെടിയേണ്ട കാലം കഴിഞ്ഞു നിങ്ങളതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ കോഴി ബിരിയാണിയും സുലൈമാനിയും കുടിച്ച് കെട്ടിപ്പിടിച്ച ബിരിയാണി നമ്മുടെ സാമൂഹ്യ നേതാക്കന്മാർക്ക് ഇതെങ്ങനെ മനസ്സിലാവും എന്നാണ് നമ്മുടെ സംശയം ചേരാത്തതൊന്ന് ചേർന്നാൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന പല വർഗീയ പ്രശ്നങ്ങളും തീരും പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ അല്ലല്ലോ രാഷ്ട്രീയം പുതിയതുണ്ടാക്കി അതിൽ നിന്ന് ലാഭം കൊയ്യാനല്ലേ